എല്ലാവർക്കും നമസ്കാരമുണ്ട് പച്ചമലയാളത്തിലൂടെ കേട്ടിലും ഇംഗ്ലീഷിലേക്ക് നമ്മൾ കനപ്പെട്ട പല കാര്യങ്ങളും പഠിച്ചു അല്ലേ പരിചയപ്പെട്ടു പഠിച്ചു എന്നുള്ളതിനേക്കാളേറെ പരിചയപ്പെട്ടു ഇനി കുറച്ച് ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ലൈറ്റല്ല വളരെ ആയിട്ടുള്ളതാണ് ഫ്രീസൽ വേബ്സ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ കുറച്ച് ഒരു അഞ്ചെണ്ണം മാക്സിമം അങ്ങനെ നോക്കാൻ പാടുള്ളൂ അപ്പം അങ്ങനെ കുറേശ്ശെയായിട്ട് അതൊന്ന് പരിചയപ്പെട്ടാൽ നമ്മുടെ കൂടെ പോരും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് അറിയുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ കാര്യമായിട്ട് അത് യൂസ് ചെയ്യേണ്ടോ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടിട്ടുണ്ടാവും അത്തരം കുറച്ച് ഫ്രൈസൽ ഫേബ്സ് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ ശരി ആദ്യമായിട്ട് ഗിവ് എ ഹാൻഡ് ഗിവ് എ ഹാൻഡ് കേട്ടിട്ടുണ്ടാവും ഒരു കൈ സഹായം ഒന്ന് സഹായിക്കുക അതാണ് ഗിവ് എ ഹാൻഡ് ചെറുപ്പത്തിലൊക്കെ ഒന്ന് കൈ വയ്ക്കുക ചെറുപ്പത്തിലൊക്കെ ഈ തള്ളുവണ്ടി അല്ലെങ്കിൽ ഉന്തുവണ്ടി എന്നൊക്കെ പറയും അത് അങ്ങനെ അങ്ങനെ അവളുടെ ഭാരം കയറ്റി ഒലിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ നടന്ന കൂടെ വച്ചാൽ പറയാറുണ്ട് കുട്ട ഒന്ന് കൈവെച്ച എന്ന് പറയും ഇന്നിപ്പോൾ കൈ വയ്ക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥമുണ്ട് ദുരർത്ഥമുണ്ട് പിന്നെ അതിനേക്കാൾ മാരകമായ അർത്ഥമുണ്ട് കൈ വെക്കുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെയല്ല ഇത് ഒരു കൈ സഹായം ഐ ഡിസൈഡ് ടു ഗിവ് ഹെ എ ഹാൻഡ് ഞാൻ അവളെ ഒന്ന് സഹായിക്കാൻ തീരുമാനിച്ചു ഒന്ന് സഹായിക്കാൻ തീരുമാനിച്ചു വി മെയ് നീഡ് ടു ഗിവ് ദാൻഡ് നമുക്ക് അവരെ സഹായിക്കേണ്ടി വന്നേക്കും ആണ് ഗിവ് എ ഹാൻഡ് ഇത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യണം കേട്ടോ അടുത്ത് ഗിവ് എ വേ ഗിവ് എവേ എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് അർത്ഥങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കൺട്രിബ്യൂട്ട് ഓർ കോൺട്രിബ്യൂട്ട് രണ്ടും ശരിയാണ് പക്ഷേ കോൺട്രിബ്യൂഷൻ അല്ല കോൺട്രിബ്യൂഷൻ കൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ട് ദൻ കോൺട്രിബ്യൂഷൻ അതാണ് അതാണ് ഗിവ് എ വേ എന്ന് പറയുന്നത് സംഭാവന കൊടുക്കുക വെറുതെ കൊടുക്കുക ഗവ് എ വേ ഓൾ ദറ്റ് യു ക്യാൻ നമ്മൾ കഴിയുന്നതൊക്കെ സംഭാവന കൊടുക്കുക ഓക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഐ ഹാവ് ഗവൺ എ വേ എവ്രി സെൽഫ് ഹെൽപ്പ് ബുക്ക് ഐ ഏൺഡ് സെൽഫ് ഹെൽപ്പ് ബുക്ക്സ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും അല്ലേ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അത് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവട്ടെ അതുകൊണ്ടാണ് നമ്മൾ സംഭാവന ചെയ്യാൻ തീരുമാനിച്ചത് ഐ ഹാവ് ഗിവൻ എ വേ എവ്രി സെൽഫ് ഹെൽപ്പ് ബുക്ക് ഐ ഓൺഡ് എവറി കഴിഞ്ഞാൽ പിന്നെ സിംഗ്യുലറി പാടുള്ളൂ ഓൾ കഴിഞ്ഞാൽ പിന്നെ പ്ലൂറൽ മലയാളത്തിൽ നമ്മൾ പലപ്പോഴും തെറ്റിക്കാറുണ്ട് ഞാൻ ഓരോ വിദ്യാർത്ഥികളോടും അത് പറഞ്ഞു എന്നൊക്കെ പറയും ഓരോ വിദ്യാർത്ഥിയോടും അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളോടും ഇത് മലയാളത്തിൽ ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു കാര്യമാണ് പറയുമ്പോഴും എഴുതുമ്പോഴും ഐ ഹാവ് ഗിവൻ എവേ എവറി സെൽഫ് ഹെൽപ് ബുക്ക് ഐ ഓൺ ഷീ ഹാസ് ഗവൺ അവേ മോർ ദൻ വൺ ക്രോഡ് റുപ്പീസ് ടു ചാരിറ്റി ചാരിറ്റിക്ക് ഒരു കോടിയിലേറെ രൂപ അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ആണ് ഗിവ് എവേ ഗൈവ് എവേ വേ ഓക്കെ അതാണ് അതിൻ്റെ പ്രയോഗങ്ങൾ ഇനി ഗീവ് എവേന്ന് ഒരുമിച്ച് എഴുതിയാൽ മറ്റേത് ഗ് എവേ ഇത് ഗിവ് എവേ എന്ന് വെച്ചാൽ ഫ്രീ ഗിഫ്റ്റ് എന്നാണ് അതിൻ്റെ ദിസ് വീക്സ് ഗവ് എവേ ഈ ആഴ്ചയിലെ സൗജന്യ സമ്മാനം എന്നൊക്കെ പറയണ പോലെ സൗജന്യമായി നൽകുന്ന വസ്തു സന്ത ഗിവ്വേ ഞായറാഴ്ചകളിൽ പ്രത്യേകമായുള്ള ഗിവ് എവേസ് സൗജന്യങ്ങൾ ഗിവ്വേ മൊബൈൽ സ്ക്രീൻ ഗാർഡ്സ് അത് ഗിവി എന്ന് വെച്ചാൽ നവണായിട്ട് വരുന്നതാണ് ഒരുമിച്ച് എഴുതുമ്പോൾ മറ്റേത് ഗ് എവേ അത് വേബാണ് ഓക്കെ അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഗിവ് എവേ എന്ന് വെച്ചാൽ മറ്റൊരു രീതിയിൽ മറ്റൊരു മീനിങ് ഉണ്ടായിന് അത് വേബായിട്ട് തന്നെ എന്താണ് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടത് പര ആർക്കെങ്കിലും കൊടുക്കുക ഓക്കേ പരസ്യമാക്കുക ഡോൺ ഗിവ് അവേ യുവർ ലോഗിൻ ഡീറ്റെയിൽസ് നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കാൻ പാടില്ല ഡോൺ ഗിവ് അവേ യുവർ സ്ട്രാറ്റജീസ് നിങ്ങളുടെ സ്ട്രാറ്റജീസ് ആർക്കും അങ്ങനെ പരസ്യക്കേണ്ട കാര്യമില്ല അതാണ് നെക്സ്റ്റ് വൺ ഗിവ് വിറ്റ് എ ട്രായ് ശരിക്കും ട്രായ് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അതും കൂടി പറഞ്ഞു കേൾക്കാനൊരു സുഖമുണ്ട് ഗിവിറ്റ് എ ട്രായെന്ന് വെച്ചാൽ ഗിവ് ഇറ്റ് എ ഗവ ഗിവിറ്റ് എ ഷോട്ട് എന്നൊക്കെ പറയും ഒന്ന് ശ്രമിച്ച് നോക്കുക ഒരു ട്രിപ്പ് ഇടി പിടിച്ചാലോ ഒന്ന് നോക്കിയാലോ അതാണ് വെറും ട്രൈ എന്ന് വെച്ചാൽ ശ്രമിക്കാമെന്നേ അർത്ഥമുള്ളൂ ഇത് അതിനേക്കാൾ ഒരു രസമുണ്ട് കേൾക്കാനായിട്ട് അതാണ് കാര്യം അവിടെയാണ് ഈ ഫ്രേസൽ വേബ്സിൻ്റെ രസം കെടുക്കുന്നത് ലെറ്റ്സ് ഗിവിറ്റ് എ ട്രൈ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ ഇറ്റ്സ് വൺ സെർവ് ഗിവിറ്റ് എ ട്രൈ അറ്റ്ലീസ്റ്റ് ഗിവിറ്റ് എ ട്രൈ എന്തായാലും ചുരുങ്ങിയൊന്ന് ശ്രമിച്ചു നോക്കായാലോ അങ്ങനെ പറയൂലെ അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ ഹാവ് യു ഹാവ് ഇറ്റാലിയൻ ഫുഡ് നോ ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഇറ്റ് എ ട്രൈ നോ ഐ വുഡ് ലൈക്ക് ടു ട്രൈ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ അതിനേക്കാളേറെ ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഇറ്റ് എ ട്രൈ കണ്ടോ രസം നെക്സ്റ്റ് വൺ ഗോ ഓഫ് ഗോ ഓഫ് എന്ന് വെച്ചാൽ സ്ഥലം ഇടുക സ്ഥലം കാലിയാക്കുക ഓക്കെ വെറും വെൻ എന്താ പറയുക ഗോ എന്ന് പറയുന്നത് വെൻറ്റ് എന്ന് പറയുന്നതോ അതിനേക്കാളേറെ അത് ഇത് പറയുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഹി ജസ്റ്റ് വെൻറ്റ് ഓഫ് ആള് അങ്ങനെയുള്ള സ്ഥലം വിട്ടു ഒന്നും പറയാണ്ടോ അങ്ങനെ അങ്ങോട്ട് വിട്ടു ഹി ജസ്റ്റ് വെൻറ്റ് ഓഫ് ആള് അങ്ങനെയുടെ സ്ഥലം കാലിയാക്കി ആൾ അങ്ങോട്ട് പോയി ഹി ജസ്റ്റ് വെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇതില്ല ഹി ജസ്റ്റ് വെൻറ്റ് ഓഫ് സം വെൻറ്റ് ഓഫ് ഏർലി കുറേ ആളുകൾ നേരത്തെ പോയി നേരത്തെ സ്ഥലം വിട്ടു നോ വൺ വെൻറ്റ് ഓഫ് ആരും സ്ഥലം വിട്ടില്ല ആരും പോയില്ല എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ നോ വൺ വെൻറ്റ് ഓഫ് അത് പറയുമ്പോൾ ഒരു സുഖമുണ്ട് അപ്പോൾ കുറച്ച് ഫ്രൈസൽ വേബ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങളതൊന്ന് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്